ക്രിസ്തുവിനെ നാണം കെടുത്തുന്ന ആഭാസ ശ്രേഷ്ഠർ കൊല്ലം പണിക്കർ. ക്രിസ്മസും ന്യൂ ഇയറും വരികയാണ്. ന്യൂ ഇയറും ക്രിസ്മസും തമ്മിൽ എന്താ ബന്ധമെന്ന് ചോദിച്ചാൽ ഒരു ബന്ധവുമില്ല. ക്രിസ്മസ് എന്ന് പറയുമ്പോൾ ലോകത്തെ ഏറ്റവും ജനസംഖ്യയിൽ മുന്നിട്ട് നിൽക്കുന്ന ഏതാണ്ട് 60-70% വരെ രാഷ്ട്രങ്ങളിൽ ഭരണം നടത്തുകയും അവരാൽ ഭരിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു വലിയ ജനതയുടെ രക്ഷാകരമായ ദൗത്യത്തിൻ്റെ മുന്നോടിയാണ് ക്രിസ്മസ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അവർ വിശ്വസിക്കുന്ന ദൈവപുത്രൻ ജാതം ചെയ്ത തിരുവുത്സവം. അത് ക്രിസ്ത്യാനികൾ മാത്രമല്ല, ഒരുപാട് നാനാജാതി മതസ്ഥർ ക്രിസ്തുവിനെ നെഞ്ചിലേറ്റുന്നു. ഇപ്പം നമ്മുടെ കേരളത്തിൽ തന്നെ, പ്രത്യേകിച്ച് മലബാറിൽ, ഏതൊരു ഹിന്ദുമത വിശ്വാസികളുടെ വീട്ടിലും കയറി ചെല്ലുന്നിടത്ത് ഒരു ക്രിസ്തുവിൻ്റെ ഫോട്ടോ ഉണ്ടാകും. വളരെ അപൂർവം ഭവനങ്ങൾ മാത്രമേ ഉള്ളൂ അത് വിൽക്കാത്തത്. പക്ഷേ അവരെല്ലാം നെഞ്ചിലേറ്റുന്ന ഒരു വ്യക്തിത്വം, ഒരു ദൈവീകമായ അംശം അവർ ക്രിസ്തുവിൽ കാണുന്നു എന്നുള്ളതാണ്. കാരണം സ്നേഹത്തിൻ്റെയും സഹനത്തിൻ്റെയും ക്ഷമയുടെയും ഒരു ദൈവത്തിൻ്റെ പ്രതിപുരുഷനായി ക്രിസ്ത്യാനികൾക്ക് ദൈവമായി പുൽക്കൂട്ടിൽ അങ്ങേയറ്റത്തെ എളിമയിൽ ത്യാഗത്തിൽ ജാതം ചെയ്തവനാണ് യേശു ക്രിസ്തു. പക്ഷേ ഈ ത്യാഗവും ഈ ജനനത്തിൻ്റെ നന്മയും മനസ്സിലാക്കാത്തത് ഈ ക്രിസ്ത്യാനികൾ മാത്രമാണ്. എത്രമാത്രം അധപ്പതിച്ചു പോയി ഈ ക്രിസ്തീയ സമൂഹം എന്നുള്ളതിനെ ഈ കേരളത്തിൽ തന്നെ നോക്കിയാൽ മതി. അതുമാത്രമല്ല, മത നേതൃത്വങ്ങൾ ഇപ്പോഴത്തെ ഏറ്റവും വലിയ വിഷയം. നമുക്കറിയാം സ്ത്രീ വിഷയത്തിൽ ലോകമെമ്പാട് ഏറ്റവും കൂടുതൽ ദുഷ്പേര് കേൾപ്പിച്ച ഫ്രാങ്കോ എന്ന് പറയുന്ന ഒരു ബിഷപ്പ് ഈ പുതുവത്സരത്തിലേക്ക്, 2021 അദ്ദേഹത്തിൻ്റെ മനോഹരമായ മുഖചിത്രം വെച്ചുകൊണ്ട് കലണ്ടർ അടിച്ച് കത്തോലിക്കാ സഭകളുടെ ഭവനങ്ങളിലെല്ലാം, അംഗങ്ങളുടെ ഭവനങ്ങളിലെല്ലാം ഭിത്തിയിൽ തൂക്കിയിടുവാനായിട്ട് കൊടുത്തിരിക്കുകയാണ്. വിശ്വാസികൾ കുലഭ്യം പറയുന്നു, അവർ വഴക്കിടുന്നു, സംഘം ചേരുന്നു, കലണ്ടർ കൂട്ടത്തോടുകൂടി വാരിയിട്ട് കത്തിക്കുന്നു. ഒന്നാലോചിച്ച് നോക്കൂ, സഭാ നേതൃത്വമേ, നിങ്ങൾ എവിടെ പോയി നിൽക്കുന്നു? നിങ്ങൾ ക്രിസ്തുവിൻ്റെ ആളുകളാണോ? വീട്ടിൽ സ്ത്രീകളും കുട്ടികളും കുഞ്ഞുങ്ങളും വൃദ്ധരും ഒരു ഭവനത്തിൻ്റെ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ പേരുദോഷം കേൾപ്പിച്ച സകല പാതിരിമാർക്കും പുരോഹിതന്മാർക്കും മേൽപ്പട്ടക്കാർക്കും നാണക്കേട് സൃഷ്ടിച്ച അവരുടെയൊക്കെ പ്രതീകമായി ഒരു ബിഷപ്പിൻ്റെ ഏറ്റവും കൂടുതൽ അധർമ്മം പ്രവർത്തിച്ച ഒരു ബിഷപ്പിൻ്റെ പടമാണ് ഭിത്തിയിൽ തൂക്കിയിടാൻ കൊടുക്കുന്നത്. ഇതിപ്പര ഒരു സഭ നശിക്കാനുണ്ടോ? നശിപ്പിക്കാനുണ്ടോ? ആരാണ് ഇതൊക്കെ നശിപ്പിക്കുന്നത്? പാവപ്പെട്ട വിശ്വാസികളാണോ? അല്ല, എല്ലുമുറിയെ പണിയെടുത്ത് അവരുടെ വരുമാനത്തിൻ്റെ അംശം മുഴുവൻ സഭാ നേതാക്കളെയും സഭയെയും തീറ്റിപ്പോറ്റാൻ കൊടുത്ത് അവർ പറയുന്ന കൽപ്പനകളൊക്കെ കേട്ട് ശിരസാ വഹിച്ച് അടിമകളെ പോലെ ജീവിക്കുന്ന ആ പാവപ്പെട്ട ജനതയുടെ മുകളിൽ ഇത്ര മുകളിൽ കുതിര കയറണോ? ഈ പാവപ്പെട്ട ഭവനങ്ങളിൽ അവർ ഡേറ്റ് നോക്കാനായിട്ട് നോക്കുമ്പോൾ എല്ലാ ദിവസവും ഈ പരാജിതൻ്റെ മുഖം, ഈ മ്ലേച്ഛത പ്രവർത്തിച്ച കഷ്മലൻ്റെ മുഖം കണ്ടുകൊണ്ട് വേണോ ഓരോ ദിവസവും അവരുടെ ഭവനങ്ങൾ ഉയരുവാൻ? നിങ്ങൾക്കൊരു മാലാഖയുടെ പടം അവിടെ അടിക്കാൻ കഴിഞ്ഞില്ലേ? അല്ലെങ്കിൽ നല്ല ഒരു പരിശുദ്ധ പിതാക്കന്മാരുടെ പോപ്പ് തിരുമേനിയുടെ പടം ആ കലണ്ടറിൻ്റെ മുഖചിത്രമായി അടിക്കുവാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലേ? അല്ലെങ്കിൽ പരിശുദ്ധന്മാരായി പ്രഖ്യാപിച്ചിട്ടുള്ള എത്രയോ വിശുദ്ധന്മാരുണ്ട്, അവരുടെ ഒരു പടം ആ കലണ്ടറിൽ അടിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലേ? ഈ മനുഷ്യൻ്റെ മാത്രം പടം അടിക്കാൻ നിങ്ങൾക്ക് എത്ര കോടിയാണ് ആ രൂപതയിൽ നിന്ന് കിട്ടിയത് എന്ന് മാത്രം നിങ്ങൾ ജനങ്ങളോട് പറയുക. അതോടൊപ്പം മർത്തോമാ സഭയിലെ സഫ്രകൻ മെത്രാപ്പോലീത്തയെ തിരഞ്ഞെടുത്തു. ഒരു മുൻഗാമിക്ക് പുറകെ ഒരു പിൻഗാമി വേണം. മുൻഗാമി കാലം ചെയ്തു പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായി പരാതിയില്ലാത്ത നന്മ നിറഞ്ഞ ഒരു ഇടയശേഷനെ അവിടെ മാർത്തോമാ മെത്രാപ്പോലീത്തയായിട്ട് തിരഞ്ഞെടുത്തു. അദ്ദേഹത്തെ സഭയും ലോകവും ഇതര സഭകളും അംഗീകരിക്കുന്ന വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ്. അത് കഴിഞ്ഞു അടുത്ത പിൻഗാമിയെ തിരഞ്ഞെടുത്തു, അടുത്ത സഫർഗൻ മെത്രാപ്പോലീത്ത. ഇന്ന് ലോകത്തിൻ്റെ നാനാ കോണുകളിൽ നിന്നും അദ്ദേഹത്തെക്കുറിച്ചുള്ള പരാമർശങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ആരെയും നാണിപ്പിക്കുന്ന ചരിത്രങ്ങൾ, ആരെയും ലജ്ജിപ്പിക്കുന്ന സംഭവവികാസങ്ങൾ,
ചെയ്യുമ്പോൾ ഒക്കെ ധരിക്കുന്നത് ഇത് ലോകമറിയുന്നില്ല, ആരും അറിയുന്നില്ല എന്നുള്ള രീതിയിലാണ് ഈ പ്രവർത്തനങ്ങളുമൊക്കെ ചെയ്യുന്നത്. അത് മറ്റൊന്നുമല്ല, ഇന്ന് ക്രിസ്തീയ സഭകളെ മുഴുവൻ പിടിച്ചുലയ്ക്കുന്നത് ലൈംഗിക അപവാദങ്ങളാണ്. ഇത് തന്നെയാണ് അദ്ദേഹത്തിനെതിരെയും വന്നിട്ടുള്ളത്. രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും അതിൻ്റെ രേഖകളും പരാതികളും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഈ കാലം, എന്താണ് ഈ സഭ? ഒന്ന് പുനർചിന്തനം നടത്തിക്കൂടെ? ഇതിലേക്ക് യോഗ്യതയില്ലെങ്കിൽ, ഉള്ളുകൊണ്ട് തനിയെ അറിയാമെങ്കിൽ സ്നേഹപുരസരം ഈ സ്ഥാനം ഉപേക്ഷിച്ച് കളഞ്ഞൂടെ? ശിഷ്ടജീവിതമെങ്കിലും മനസ്സമാധാനത്തോടുകൂടി യേശുവിൻ്റെ കൽപ്പനകളെ ആദരിച്ചുകൊണ്ട് ആചരിച്ചുകൊണ്ട് ഈ ലൗകിക ജീവിതത്തെ തുടർന്നൂടെ? ഇങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത വിപത്തിൻ്റെ പരിഹാരമെന്ന് പറയുന്ന മറ്റൊന്നുമല്ല, ഇനി വിഭാര്യനായ ഒരു ബിഷപ്പും ഒരച്ഛനും ഭർത്താവില്ലാത്ത ഒരു കന്യാസ്ത്രീയും ഒരു സിസ്റ്ററും ഈ സഭകളിൽ വേണ്ട എന്ന് നിങ്ങൾക്ക് തീരുമാനമെടുത്തൂടെ? കന്യാസ്ത്രീ എന്നുള്ള പേര് തന്നെ മാറ്റിയിട്ട് സഹോദരി എന്ന് മാത്രം പറഞ്ഞൂടെ? സിസ്റ്റർ എന്ന് മാത്രം പറഞ്ഞൂടെ? ഉത്തമ കുടുംബിനിയായി ജീവിക്കുന്ന ഒരു സ്ത്രീയെ നമുക്ക് നമ്മുടെ സഭയുടെ കാര്യങ്ങളും സേവനങ്ങളും നടത്താൻ സിസ്റ്ററായിട്ട് നമുക്ക് കൊണ്ടുവന്നൂടെ? ആശുപത്രി സേവനത്തിനോ ആതുര സേവനത്തിനോ എന്ന് വേണ്ട, സഭാ സേവനത്തിനോ എന്തിനുമായിക്കൊള്ളട്ടെ, ലോകത്തിൻ്റെ മുമ്പാകെ അപവാദം വരാത്ത രീതിയിൽ ലോകം നിഷ്കർഷിച്ചിട്ടുള്ള വേദങ്ങൾ പഠിച്ചിട്ടുള്ള പറഞ്ഞിട്ടുള്ള ആ ഏറ്റവും മഹോന്നതമായ ഗൃഹസ്ഥാശ്രമ ജീവിയായി ഈ മനുഷ്യനെ കൊണ്ടുവന്നിട്ട് ഈ ലോകത്തിൻ്റെ മുമ്പാകെയുള്ള പരാതികൾ നമുക്ക് തീർത്തൂടെ? ഇനി എന്തിനാണ് ക്രിസ്തീയ സഭകളുടെ നേതാക്കളെ ഈ പേരുദോഷം ക്രിസ്തുവിനുണ്ടാക്കി കൊടുക്കുന്നത്, ഈ ക്രിസ്ത്യാനിക്ക് ഉണ്ടാക്കി കൊടുക്കുന്നത്? കേരളത്തിലെ രണ്ട് സഭകൾ തമ്മിലടി ഇതുവരെയും തീർന്നിട്ടില്ല. 2020 ക്രിസ്മസ് വരുന്നു, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്ന് പറഞ്ഞ ദൈവപുത്രൻ്റെ തിരപ്പിറവിയാണ് വരുന്നത്. ഇവിടെയെങ്കിലും വെച്ച് അവർക്കുള്ളത് കൊടുത്ത്, അർഹതപ്പെട്ടവർക്ക് അർഹതയുള്ളവർക്ക് കൊടുത്ത്, അതിൻ്റെ അവകാശികൾക്ക് കൊടുത്ത്, ക്രിസ്തീയ സഭകളുടെ അവസാന ഉത്തരവ് കോടതി വിധിയല്ല. കോടതി വിധി എന്ന് പറഞ്ഞാൽ ലൗകികതയുടെ വിധിയാണ്. കോടതി പറയുന്നതിലുപരിയായി ക്രിസ്തീയ കോടതി പറഞ്ഞിട്ടുണ്ട്, ലളിതമായി മാർഗനിർദ്ദേശങ്ങൾ തന്നിട്ടുണ്ട്. കർത്താവിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന നാണയം കാണിച്ചിട്ട് ചോദിച്ചു, ഇതിൻ്റെ മേലെഴുത്ത് ആരുടേത്? അത് കൈസറുടേതാണ്. ആ കൈസർക്കുള്ള നാണയം കൈസർക്ക് കൊടുത്തേക്കൂ, ദൈവത്തിനുള്ള നാണയം ദൈവത്തിന് കൊടുക്കൂ. ഈ ഭൂഗോളത്തിലെ ഒരു നാണയത്തിൻ്റെ മേലും ദൈവത്തിൻ്റെ പടമോ കൈവപ്പോ ഒപ്പോ ഇല്ല. പക്ഷേ ആ നാണയമുണ്ട്, കോടിക്കണക്കിന് വിശ്വാസികളുടെ നെഞ്ചകത്തിലാണ് ആ മേലെഴുത്തും മുദ്രയുമുള്ള ദൈവത്തിൻ്റെ നാണയം ഇരിക്കുന്നത്. ആ ഹൃദയം മാത്രമേ തമ്പുരാൻ ആവശ്യമുള്ളൂ. അല്ല, നിൻ്റെയും എൻ്റെയും ചില്ലിക്കാശും പണവും ഒന്നും ഒരു ദൈവത്തിനും ഈ ലോകത്ത് വേണ്ട. ഓരോ വിശ്വാസിയുടെയും നെഞ്ചകത്തിൽ ദൈവത്തിൻ്റെ മുദ്ര പതിച്ച നാണയമുണ്ട്. നമുക്ക് ഇനിയെങ്കിലും ലോകത്തിൻ്റെ മുമ്പാകെ ലജ്ജിക്കുന്ന ഈ ഒരു കേസും വഴക്കും ലഹളയും ഇവിടെ അവസാനിപ്പിക്കണം. ജയിക്കുന്നവരില്ല, തോക്കുന്നവരില്ല. നിങ്ങളെത്ര പള്ളികൾ പിടിച്ചെടുത്താലും നിങ്ങൾക്ക് കൊണ്ടുപോകാൻ കഴിയുന്ന പള്ളിയല്ല. നിത്യശാപമായി അവരുടെ കണ്ണുനീരും അവരുടെ നിലവിളിയും അവരുടെ പ്രാക്കും മാത്രമേ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ കഴിയൂ. പള്ളികൾ ഇവിടെ ഇട്ടിട്ട് പോകാൻ മാത്രമേ പിടിച്ചവർക്ക് കഴിയൂ, അതാർക്കും കൊണ്ടുപോകാൻ കഴിയില്ല. പക്ഷേ നിങ്ങളുടെ ജീവിത അവസാനം വരെ ഈ ഭൂഗോളത്തുനിന്ന് മാറ്റപ്പെട്ടാലും നിങ്ങളുടെ ആത്മാവിനെ ഈ കണ്ണുനീര് പിന്തുടർന്നു കൊണ്ടേയിരിക്കും. നിങ്ങളെ ബാധിക്കും, നിങ്ങളുടെ തലമുറയെ ബാധിക്കും. എന്തുകൊണ്ട് ഇനിയെങ്കിലും ഒന്ന് അവസാനിപ്പിച്ചുകൂടാ? അവരവർക്ക് മതി, ഉള്ളത് മതി എന്ന് വെപ്പീൻ. ഇത് മറ്റാരും പറയുന്നതല്ല, ഇത് തിരുവചനം പറയുന്നതാണ്. അതുപോലെ പുതുവത്സരം വരുന്നു, 2011. കഴിഞ്ഞ വർഷക്കാലം നാട് നീള നിന്ന് ബന്ധുക്കോസിലെ പാസ്റ്റർമാരും ഉപദേശികളും പൊട്ടിത്തെറിച്ചുകൊണ്ട് നിലവിളിച്ചുകൊണ്ട് സ്റ്റേജ് തുള്ളി പൊളിച്ചുകൊണ്ട് പറഞ്ഞു, 2020 സമ്പൽ സമൃദ്ധിയുടേതാണ്, 2020 എന്നെ എനിക്ക് വെളിപാട് കിട്ടിയിരിക്കുന്നു, എന്നോട് ദൈവം സംസാരിച്ചിരിക്കുന്നു, എല്ലാവരും ഔന്നത്യം പ്രാപിക്കാൻ പോകുന്ന വർഷമാണ്, ഈ വർഷം ഒരു വലിയ സമാധാനമുണ്ടായി, ഈ 2021 കടന്നു വരാൻ പോകുന്നു. ഒറ്റ പാസ്റ്ററുടെയും തൊള്ളയിൽ നിന്ന് ശബ്ദം പുറത്തു വന്നിട്ടില്ല, സ്റ്റേജ് ചവിട്ടി പൊളിച്ചിട്ടില്ല. 2021 അത്ഭുതം നടക്കാൻ പോകുന്നുവെന്നും 2021 ഐശ്വര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെ ആണെന്നും ഓരോ വീടും പുരോഗമിക്കാൻ പോകുന്നെന്നും ഓരോ വീടും ഉയരാൻ പോകുന്നെന്നും ഒക്കെയുള്ള കള്ള വാഗ്ദാനങ്ങളൊന്നും ഇതുവരെ ആരും കൊടുത്തിട്ടില്ല. നമ്മളൊക്കെ മഹാഭാഗ്യമുള്ളവരാണ്. ഈ പറയുന്നതെല്ലാം നമ്മുടെ പോക്കറ്റിലെ പൈസ അവരുടെ പോക്കറ്റിലെത്താനുള്ള ഏക വഴികളാണ് ഈ വിളിച്ചു പറയുന്നതെല്ലാം. നമ്മൾ ശാന്തമായി ആലോചിക്കൂ. ലോകത്തിൻ്റെ മുമ്പാകെ വലിയ വലിയ വിപത്തുകൾ എത്തിക്കഴിഞ്ഞു. എത്ര കൊടുങ്കാറ്റുകൾ, എത്ര പേമാരികൾ, എത്ര മഹാമാരികൾ. പക്ഷേ ഈ വിപത്തിൽ നിന്നെല്ലാം
കേരള ജനതയെ പൊതിഞ്ഞു പിടിച്ച് സംരക്ഷിക്കാൻ അതിശക്തമായ ഇവിടെ ഗവൺമെൻറ് ഉണ്ടായി എന്നുള്ളതാണ് ഇന്ന് കേരളത്തിലെ ജനങ്ങളുടെ ഭാഗ്യം. ആ ഭാഗ്യമാണ് ഈ പഞ്ചായത്ത് ഇലക്ഷനിൽ ആ ഗവൺമെൻറ്റിന് കിട്ടിയ ആനുകൂല്യമെന്ന് പറയുന്നത്. ഏതൊരു കാലത്തിലും ജനങ്ങളെ സ്നേഹിക്കുന്ന ശക്തരായ ഭരണാധികാരികൾ ഉണ്ടാകുന്നത് മനുഷ്യൻ്റെ ഒരു ഭാഗ്യമാണ്. വേദത്തിൽ തന്നെ പറയുന്നുണ്ട്, ദുഷ്ടന്മാരായ ഭരണാധികാരികളെന്ന് പ്രാർത്ഥനയിൽ പറയുന്നതാണ്. സ്നേഹവും കരുണയുമില്ലാത്ത രാജ്യത്തിൻ്റെ ഭരണാധികാരികളെന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ എന്നാണ് പറയുന്നത്. ഫറവോൻ്റെ കാലം മുതൽ നമുക്കറിയാം, ജനങ്ങളെ ഉപദ്രവിക്കുന്ന ഭരണാധികാരികൾ ഒരുപാട് ലോകത്തിൻ്റെ ചരിത്രത്തിൻ്റെ മുമ്പാകെ ഉണ്ടായിരുന്നു. ഹിറ്റ്ലറും മുസോളിനിയും എന്ന് വേണ്ട, എത്ര എത്രയോ കാവ്യരാജാക്കന്മാർ ജനങ്ങളുടെ ചോര കുടിച്ചവർ ഇവിടെ ഉണ്ടായിരുന്നു. അവരുടെ എല്ലാം അവസാനം എന്തായിരുന്നു എന്നും ചരിത്രം രേഖപ്പെടുത്തുന്നു. ലക്ഷക്കണക്കിന് യഹൂദന്മാരെ പച്ചയ്ക്ക് കൊന്നും ചവിട്ടി അരച്ചും ആ ഒരു കുലത്തെ മൊത്തം മുടിക്കാനിറങ്ങി ഹിറ്റ്ലർ. ഒടുവിൽ അവൻ അണ്ടർഗ്രൗണ്ടിൽ ഭൂമിയുടെ അഗാധങ്ങളിൽ ഒളിവിലിരുന്ന് സ്വന്തം ഭാര്യയെ സ്നേഹിച്ച പട്ടിയുമായി സ്വയം വെടിയുയർത്ത് ആത്മഹത്യയെ തലമുറ പോയി. അതുപോലെ റഷ്യയിലെ ലക്ഷക്കണക്കിന് ജനങ്ങളുടെ കണ്ണുനീര് കുടിപ്പിച്ച് അവൻ്റെ മാംസം ചുട്ടുനിന്ന് കൊന്നെടുത്ത മുസോളിനി എന്ന് പറയുന്ന ഭീകരനായ ഭരണാധികാരിയെ ജനം അവസാനം അവൻ്റെ ഉയിരെടുത്തു. അങ്ങനെ ലോകത്തിൻ്റെ മുമ്പാകെ ഒരുപിടി ഭരണാധികാരികൾ ജനങ്ങളുടെ കോപത്തിനിരയായി ലോകം വിട്ടിട്ടുണ്ട്. ഏതൊരു മനുഷ്യനെ സ്നേഹിക്കാത്ത ഭരണാധികാരികൾക്കും വരുന്നത് ഇതുതന്നെയായിരിക്കും. അതുപോലെ പുതുവത്സരം വരികയാണ്. ഏതാനും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ഈ 2021 ഈ കേരളത്തിലല്ല ഭാരതത്തിൽ സമാധാനത്തിൻ്റെ വർഷമാകാൻ നമുക്കൊന്നിച്ച് മനസ്സുകൊണ്ട് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. കലാപങ്ങളില്ലാത്ത, പോരില്ലാത്ത, ഏറെക്കുറെ പരസ്പര സ്നേഹത്തോടും വിശ്വാസത്തോടും കൂടി കഴിയുന്ന ഒരു വലിയ മാറ്റത്തിൻ്റെ, ഒരു പുനർചിന്തനത്തിൻ്റെ ദിവസങ്ങളായത് തീരട്ടെ. അങ്ങനെ ആരോഗ്യകരമായ, നന്മ നിറഞ്ഞ ഒരു ക്രിസ്മസും സമ്പൽ സമൃദ്ധിയുടെ ഐശ്വര്യത്തിൻ്റെയും മാരികളില്ലാത്ത, മാരണങ്ങളില്ലാത്ത, പ്രകൃതി കോപങ്ങളില്ലാത്ത ഒരു നല്ല വർഷവും കൂടെ ആയി ഈ 2021 തീരട്ടെ. ഈ ശബ്ദത്തെ ശ്രവിക്കുന്ന എല്ലാവർക്കും ഹൃദയംഗമായി ഞാൻ ആശംസകളും നന്മകളും പുതുവത്സരത്തിൻ്റെ ഐശ്വര്യങ്ങളും ക്രിസ്മസിൻ്റെ സ്നേഹോജ്ജലമായ നന്മകളും നേരുന്നു. കൊല്ലം പണിക്കർ. i2inews, an eye for truth.